ഹലോ, വെൽക്കം ടു ഡ്യൂപാസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെജ് ബ്രെഡ് പിസ്സ പോക്കറ്റ്സ് ആണ്. അതായത് ബ്രെഡിൽ പിസ്സ പോലെ ഉണ്ടാക്കിയിട്ട് അത് പോക്കറ്റ്സ് ആയിട്ട്, അപ്പം കിഡ്സിനൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. കിഡ്സിനെല്ലാം എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാവേ. ഞാനിപ്പോൾ ഈ പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പകുതി ക്യാപ്സിക്കം, ഒരു വലിയ സവാളയുടെ പകുതി സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നാലഞ്ച് ബ്രെഡ് സൈസും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കാം. ഇപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ ഒന്ന് ചൂടാകട്ടെ. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് വന്നിട്ട് അതിട്ട് കൊടുക്കാൻ പോവുകയാണേ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, അതുപോലെ ക്യാപ്സിക്കം, പിന്നെ ഈ ക്യാരറ്റ്, ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് വഴറ്റണം. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വാണി കിട്ടും, നല്ല പോലെ അങ്ങ് വാണ്ടി കിട്ടണ്ട, ഒരു പകുതി വേവായി കിട്ടിയാൽ മതി നമുക്ക്. നമ്മളിപ്പോൾ പിസ്സ പോലെ ഉണ്ടാക്കി എടുക്കാനല്ലേ, അതുകൊണ്ട് ശരിക്കും ഇതിലിപ്പോൾ സ്വീറ്റ് കോൺസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ ചിലർ ഗ്രീൻ പീസൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ കാര്യം പിസ്സയുടെ ഒരു ഇത് കിട്ടാനായിട്ട് ഞാൻ ഇത് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് വാണ്ടി വരട്ടെ. ഇതിപ്പോൾ ഇത്രയും വാണ്ടത് മതി. ഇനിയിപ്പോൾ നമ്മളിതിന് ചെയ്യേണ്ടത്, നമ്മുടെ പിസ്സ സോസ് ഉണ്ടല്ലോ, പിസ്സ സോസ് അല്ലാന്നുണ്ടെങ്കിൽ പാസ്ത സോസ്, നമ്മൾ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി ഓൺ ചെയ്യുന്ന സോസ്, ഇത് പാസ്ത സോസ് ആണേ. പിസ്സ സോസ് ആണെങ്കിൽ അത് മതി. നമ്മൾ തീരെ ഫ്ലൈം സിമ്മിലാക്കിയിട്ട് ഇതിനൊരു മൂന്ന് സ്പൂൺ ഈ സോസ് ഒഴിച്ചു കൊടുക്കണം. മൂന്ന് സ്പൂൺ സോസ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളിതിൽ പ്രത്യേകിച്ച് മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ, മുളക് ഈ ക്യാപ്സിക്കം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കാൽ കപ്പ് ചീസ് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് തണുക്കാൻ വെക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ബ്രെഡ് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഇതെല്ലാം കൂടെ മിക്സായി, ഇത് കുറച്ച് തണുക്കട്ടെ. അപ്പം നമ്മൾ അടുത്തത് ഈ ബ്രെഡ് എടുത്തിട്ട് ബ്രെഡിൻ്റെ ഈ ബ്രൗൺ കളർ സൈഡ് ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് കളയണം. അതുപോലെ എല്ലാ ബ്രെഡിൻ്റെയും ഈ സൈഡ് ഇത് കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് എല്ലാ ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഒന്ന് നമ്മൾ ഇങ്ങനെ ചപ്പാത്തി പരത്തുന്ന ഇത് വെച്ച് ഒന്ന് പരത്തണം. നല്ല പോലെ പ്രസ് ചെയ്ത് പരത്തണം കേട്ടോ. ബ്രെഡ് പൊട്ടിപ്പോവാതിരിക്കാൻ നമ്മൾ ഫില്ലിംഗ് വെക്കുമ്പോഴേ ഈ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം കണ്ടോ, ഇത്രയും നൈസായിട്ട് ബ്രെഡ് പരത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബ്രെഡിൻ്റെ സൈഡിലൊക്കെ ഇച്ചിരി വെള്ളം തൊട്ട് വെച്ച് കൊടുക്കണം. എന്ന് വെച്ചാൽ ഇത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ, അത് ഇതിന് വെച്ച് കൊടുക്കാം.
വെച്ചു വെച്ചിട്ട് നമ്മൾ ഈ ബ്രെഡ് എടുത്ത് ഇങ്ങനെ നല്ലപോലെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മടക്കണം മടക്കിയിട്ട് ഈ എഡ്ജ് ഇങ്ങനെ ചേർക്കണം എഡ്ജിൽ നമ്മൾ വെള്ളം തൊട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടത് ഒട്ടിപ്പിടിക്കും അപ്പം നല്ലപോലെ പ്രസ് ചെയ്ത് ഈ എഡ്ജ് നമ്മൾ ചേർക്കണം ഓരോ ബ്രെഡിൻ്റെ രീതിയാണ് ചില ബ്രെഡ് തൊടുമ്പോൾ തന്നെ അങ്ങ് പൊടിഞ്ഞു പോകുന്നുണ്ട് ശകലം വെള്ളം ഇങ്ങനെ തൊട്ടിട്ട് നമുക്ക് എഡ്ജ് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ എഡ്ജും നല്ലപോലെ പ്രസ് ചെയ്തു ഇവിടെ ഇതുപോലെ ഇതാ ഇങ്ങനെ മടക്കി ഇതും നല്ലപോലെ കൊട്ടിപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിനി ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം ഇപ്പോൾ ഉണ്ടാക്കി ഇനിയിപ്പോൾ ഈ സൈഡിൽ വെള്ളം തൊട്ട് നനയ്ക്കാം നനച്ചിട്ട് ഈ ഫില്ലിംഗ് എടുത്ത് നമുക്ക് ഈ ബ്രെഡിൽ ഇനി വെച്ച് കൊടുക്കാം വെച്ചിട്ട് അത് ഇങ്ങനെ റോൾ ചെയ്യണം കണ്ടോ ഇതിങ്ങനെ നല്ലപോലെ ടൈറ്റായിട്ട് ടൈറ്റായിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്യണം റോൾ ചെയ്തിട്ട് ഈ എഡ്ജസ് നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം ഈ ബ്രെഡ് തൊടുന്നതിന് മുമ്പേ തന്നെ പൊടിഞ്ഞു പോകുന്ന ബ്രെഡായിരിക്കുന്നു ഇനി കുറച്ച് വെള്ളം കൂടെ ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് ഇതിങ്ങനെ നല്ല പ്രസ് ചെയ്ത് വയ്ക്കാം ചിലരാണെങ്കിൽ ഈ ബ്രെഡ് വെള്ളത്തിൽ മുക്കിയിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അത് പെട്ടെന്ന് നമുക്ക് ഓട്ടിപ്പിടിക്കും അപ്പം നമ്മളിത് ഇങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാ എഡ്ജസും നല്ല രീതിയിൽ ഇങ്ങനെ ആക്കി വയ്ക്കണം അപ്പം ബാക്കിയുള്ള ബ്രെഡും കൂടെ നമ്മൾ ഇതുപോലെ ചെയ്ത് വയ്ക്കും അപ്പം ഞാൻ പാനിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട് അപ്പം ബ്രെഡൊക്കെ ഇതുപോലെ തന്നെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് എണ്ണയിലിട്ട് കൊടുക്കാം ഒരു സൈഡ് വെന്ത ശേഷം നമുക്കിത് മറിച്ചിടാം ഇപ്പോൾ ഇത് ഒരു സൈഡ് വെന്തിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ളതൊക്കെ മറിച്ചിടാം ഉണ്ടെങ്കിൽ നമുക്ക് ദോശ പാനിൽ കുറച്ച് ബട്ടറോ എണ്ണയോ വല്ലതും കുറച്ച് പുരട്ടിയിട്ട് ഇത് നമുക്കതിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത പോലെ ആക്കിയെടുക്കാം അപ്പോൾ അതിൽ ഓയിൽ കയറത്തില്ല അങ്ങനെ ആവശ്യമുള്ളവർ അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ ഇപ്പം മറുവശവും കൂടെ ഇതുപോലെ വെന്തിട്ടിട്ടെ അപ്പോൾ നമ്മുടെ ബ്രെഡ് പിസ പോക്കറ്റിലെ രണ്ട് സൈഡും നല്ല കളറായി വെന്തിട്ടുണ്ട് നമ്മളിനി അത് എടുത്തു മാറ്റാം അപ്പോൾ ഇതല്ല എണ്ണയിൽ വേണ്ടാന്നുള്ളവർ അങ്ങനെയും കൂടെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എണ്ണ വേണ്ടാന്നുള്ളവർ ഇപ്പോൾ കണ്ടോ നമ്മുടെ ബ്രെഡ് പിസ പോക്കറ്റ്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിന് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ
താങ്ക് യു.